കൊച്ചി ലേക്ഷോർ ഹോസ്പിറ്റലിലെ അവയവ കച്ചവടത്തെക്കുറിച്ചുള്ള വാർത്തകൾക്ക് പിന്നാലെ ഡോക്ടർ എസ് ഗണപതി പുറത്തുവിട്ട ചില നിർണായകമായ വെളിപ്പെടുത്തലുകൾ ഇപ്പോൾ കേരളത്തിലെ ജനങ്ങളെ അല്ലെങ്കിൽ മലയാളികളെ ഒന്നടങ്കം ഞെട്ടിച്ചിരിക്കുകയാണ്. അദ്ദേഹം പറയുന്ന ഓരോ സംഭവങ്ങൾ കേൾക്കുമ്പോൾ എങ്ങനെയാണ് ആശുപത്രികളിൽ ചികിത്സ തേടും എന്ന ആശങ്കയിലാണ് നമ്മൾ മലയാളികൾ. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്, കേരളത്തിൽ പ്രത്യേകിച്ചും മുസ്ലിം വിഭാഗത്തിലുള്ളവർക്ക് ആർക്കും തന്നെ ബ്രെയിൻ ഡെത്ത് അല്ലെങ്കിൽ മസ്തിഷ്ക മരണം സംഭവിക്കുന്നില്ല എന്നാണ്. അതായത് ഈ ബ്രെയിൻ ഡെത്തുകൾക്ക് വിധേയമാക്കുന്നതെല്ലാം ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മാത്രമെന്നാണ് അദ്ദേഹം പറയുന്നത്. ഈ പറഞ്ഞത് കേൾക്കുമ്പോൾ ആരും ഇതിനെ വർഗീയത പറയാനോ അല്ലെങ്കിൽ ഇവിടെ മതം കൂട്ടിക്കുഴപ്പിക്കാനോ ആണ് കർമാനൂസ് ശ്രമിക്കുന്നു എന്നത് കരുതരുത്. കാരണം ഇതൊക്കെ അല്ലെങ്കിൽ ഇത്തരം സംഭവങ്ങൾ മുസ്ലിം ആശുപത്രി ഉടമകളുടെ അജണ്ടയാണെന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. അതായത് 48 ബ്രെയിൻ ഡെത്തുകൾ സംഭവിക്കുമ്പോൾ അതിൽ ചുരുക്കം ഒരെണ്ണം മാത്രമാണ് മുസ്ലിം വിഭാഗത്തിൽ നിന്നുള്ള ആളുകൾക്ക് സംഭവിക്കുന്നതെന്നും അദ്ദേഹം എടുത്തു പറയുകയാണ്. അതിന് വ്യക്തമായ രേഖകളും അദ്ദേഹം കാണിച്ചു തരുന്നുണ്ട്. ഇനി ഈയൊരു വിഭാഗക്കാർ മാത്രം, അതായത് മുസ്ലിങ്ങളെ എങ്ങനെയാണ് ബ്രെയിൻ ഡെത്തിൽ നിന്നും ഒഴിവാക്കുന്നത് എന്നും ചോദ്യമാണ്. ഇതിന് അദ്ദേഹം നൽകുന്ന മറുപടി ഇങ്ങനെയാണ്, അതായത് ബ്രെയിൻ ഡെത്ത് നടത്തിയ ആളുകളെ അവയവത്തിന് കൊല്ലുന്ന ആശുപത്രികളുടെ എല്ലാം ഉടമകൾ മുസ്ലിങ്ങളാണ്. അതായത് മുസ്ലിം ഉടമസ്ഥരാണ് ഈ ആശുപത്രികളുടെ ഉടമകൾ. ഡോക്ടർ ഗണപതി ആശുപത്രികളുടെ പേരുകൾ എണ്ണി എണ്ണി പറയുകയാണ്. ആശുപത്രികളിൽ മസ്തിഷ്ക മരണത്തിന് വിധേയമാകുന്നത് ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മാത്രമാണ്. ഇതൊക്കെ മുസ്ലിം ഉടമകളുടെ ആശുപത്രികളുടെ അജണ്ടയാണ്, അല്ലെങ്കിൽ ഇതിന് മറുപടി തരുമെന്നും അദ്ദേഹം ചോദിക്കുന്നു. ജനസംഖ്യയിൽ 24% മുസ്ലിങ്ങൾക്ക് അപകടമില്ല, അവർ വണ്ടി ഓടിക്കുന്നില്ലേ എന്നും ആശുപത്രികളെ എണ്ണി എണ്ണി പറഞ്ഞുകൊണ്ട് ഡോക്ടർ ഗണപതി ചോദിക്കുകയാണ്. അദ്ദേഹം ഈ ചോദ്യം ഉയർത്തുമ്പോൾ നമ്മുടെ മനസ്സും ശരീരവും ഒക്കെ മരവിക്കുകയാണ് എന്നതും കൂടി ഓർക്കുക. തലയ്ക്ക് പരിക്കേറ്റ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്രൈവറ്റ് ആശുപത്രികളിൽ പോകരുതെന്നും അദ്ദേഹം പറയുകയാണ്. തൻ്റെ കൈവശമുള്ള വിവരപ്രകാരം 2015 76 പേരും 2016 72 പേരുമാണ് മസ്തിഷ്ക മരണം സംഭവിച്ചത്. ഈ പട്ടികയിൽ ആകെയുള്ളത് ഒരു മുസ്ലിം മാത്രമാണെന്നും അദ്ദേഹം കണക്കുകൾ നിരത്തുകയാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ മസ്തിഷ്ക മരണം നടക്കുന്ന ആശുപത്രികൾ തിരുവനന്തപുരം കിംസും ആസ്റ്റർ ലേഷോർ ആസ്റ്റർ മിംസ് എന്നിവയാണ്. അതെല്ലാം ഒരു വിഭാഗം ആളുകളുടെ ആശുപത്രിയാണെന്നും അദ്ദേഹം പറയുന്നു. കേരള ജനത ഈ കാര്യങ്ങൾ ഗൗരവത്തോടെ ചിന്തിക്കണമെന്നാണ് ഡോക്ടർ എസ് ഗണപതി പറയുന്നത്. വിദേശ രാജ്യങ്ങളിൽ പൂർണ്ണമായും ഹൃദയത്തിൻ്റെ പ്രവർത്തനം നിന്ന രോഗികളിൽ നിന്നാണ് അവയവം എടുക്കുന്നത്. എന്തുകൊണ്ട് ഇവിടെയും ഇത് വന്നുകൂടാ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. അവയവമാറ്റ ശസ്ത്രക്രിയകളിൽ ഏറിയ പങ്കും നടക്കുന്നത് ഏതാനും സ്വകാര്യ പഞ്ചനക്ഷത്ര ആശുപത്രികളിലാണ്. ലക്ഷങ്ങൾ ചിലവിട്ട് ചെയ്യുന്ന ഈ അവയവമാറ്റ ശസ്ത്രക്രിയകളിൽ ദാതാക്കളാകുന്ന 90% പേരും നിരാലംബരും പാവപ്പെട്ടവരുമെന്നാണ് ഡോക്ടർ ഗണപതി പറയുന്നത്. അപകടത്തിൽപ്പെടുന്ന പാവപ്പെട്ട കൂലിപ്പണിക്കാരൻ, മോട്ടോർ തൊഴിലാളി, മീൻ കച്ചവടക്കാരൻ, രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ പാടുപെടുന്നവൻ എന്നിങ്ങനെ പഞ്ചനക്ഷത്ര ആശുപത്രികളിൽ ചികിത്സ തേടും. വാസ്തവത്തിൽ ഇത്തരക്കാരെ വൻകിട ആശുപത്രികളിലേക്ക് എത്തിക്കുന്നതിന് പിന്നിൽ ഒരു വൻ മാഫിയ തന്നെ പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് ഡോക്ടർ ഗണപതി പറയുന്നത്. സർക്കാർ ആശുപത്രികൾക്ക് സർക്കാർ മെഡിക്കൽ കോളേജുകൾക്കും കൂടുതൽ ഉയർന്ന കേന്ദ്രമായ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്കും ശ്രീചിത്രയിലേക്കും മാത്രമേ അപകടാവസ്ഥയിലുള്ള രോഗിയെ വിദഗ്ധ ചികിത്സാർത്ഥം റെഫർ ചെയ്യാൻ കഴിയൂ എന്നിരിക്കവെയാണ് പലപ്പോഴും സ്വകാര്യ പഞ്ചനക്ഷത്ര ആശുപത്രികളിലേക്ക് ആളെ കൂട്ടുന്ന കേന്ദ്രങ്ങളായി ചില സർക്കാർ മെഡിക്കൽ കോളേജിലെങ്കിലും മാറ്റുന്നതായി ഡോക്ടർ ചൂണ്ടിക്കാണിക്കുന്നത്. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്, മെഡിക്കൽ കോളേജ് ഡോക്ടർമാർ മുതൽ ആംബുലൻസ് ഡ്രൈവർമാർ വരെ കണ്ണികളാകുന്ന ഒരു മാഫിയ നമ്മുടെ ചികിത്സാ രംഗത്തെ കൈപ്പിടിയിൽ തൂക്കിയിട്ട് നാളേറെ ആയെന്നാണ്. സ്വന്തമായി കിടപ്പാടം പോലുമില്ലാത്ത രോഗിയെ മുന്തിയ ആശുപത്രികളിൽ അത്യാസന്ന നിലയിൽ പ്രവേശിപ്പിക്കുന്നത് വിലപ്പെട്ട ജീവൻ രക്ഷിച്ചെടുക്കാനുള്ള ഉന്നതമായ മനുഷ്യസ്നേഹത്താലോ അനുകമ്പയാലോ അല്ല, മറിച്ച് കേവലം ദുഷ്ടലാക്കോടെയാണ്. രോഗിയുടെ അല്ലെങ്കിൽ ഉറ്റവരുടെ നിസ്സഹായത ചൂഷണം ചെയ്ത് ആന്തരാവയവങ്ങളെടുത്ത് വലിയ ബിസിനസ് നേടിയെടുക്കുകയാണ്. എന്നിട്ട് ഈ അരിൻകൊലകൾക്ക് മറയിടാൻ ഡോക്ടർമാർ മസ്തിഷ്ക മരണം എന്ന മറ സമൃദ്ധമായി ഉപയോഗിക്കും. അവയവദാനം എന്ന പുണ്യകർമ്മത്തിന്റെ പേരിൽ രോഗിയുടെ ഉറ്റവരോട് അല്ലെങ്കിൽ അയാളുടെ ബന്ധുക്കളോട് ആന്തരികാവയവങ്ങൾ മുറിച്ചു മാറ്റാൻ അനുമതി തേടും. ഭീമമായി ഉയർന്നിട്ടുള്ള ബില്ലിൽ ചില ഇളവുകളും ചിലപ്പോൾ പൂർണ്ണമായി ഒഴിവാക്കുന്ന സൗമനുസ്യവും കാട്ടി രോഗിയെ നിർബന്ധിത മസ്തിഷ്ക മരണത്തിലേക്ക് തള്ളിവിടുകയാണെന്നാണ് ഡോക്ടർ ഗണപതി ചൂണ്ടിക്കാണിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.